അടിയും കാലും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഫോണിൽ കൂടെയാണല്ലേ. നമുക്കിന്നൊരു കളിഫോൺ ഉണ്ടാക്കിയിട്ട് ശബ്ദത്തിനെ കുറിച്ച് കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്നല്ലേ, രണ്ട് പേപ്പർ കപ്പ് വേണം, കുറച്ച് നൂല് വേണം, ഒരു സൂചി വേണം, രണ്ട് തീപ്പെട്ടിക്കൊള്ളികൾ വേണം. ആദ്യം നമ്മളൊരു പേപ്പർ കപ്പ് എടുക്കുക, എന്നിട്ട് സൂചിയിൽ നൂല് കോർത്ത് അതുകൊണ്ട് നമുക്ക് പേപ്പർ കപ്പിൽ ഒരു തുളയുണ്ടാക്കി ആ നൂലിനെ കടത്തിവിടാം. ആ നൂൽ എന്നിട്ട് സൂചി പുറത്തെടുത്ത് ആ നൂലിനെ തീപ്പെട്ടി കമ്പിൽ ഇതുപോലെ ഒന്ന് കെട്ടിവെക്കാം. എന്തിനാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത്? ആ നൂല് പേപ്പർ കപ്പിന് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മറ്റ് വേറെ കപ്പ് എടുത്തിട്ട് ഇതേപോലെ നൂലിന്റെ മറ്റേ അറ്റം കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പരീക്ഷണങ്ങളിലേക്ക് കടന്നാലോ. നമ്മൾ ഉണ്ടാക്കിയ കളിഫോണ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അതിനാദ്യമായി നമുക്ക് ആരെയെങ്കിലും ഒരാളെ വിളിക്കാം സഹായത്തിന്. എന്നിട്ട് പേപ്പർ കപ്പിന്റെ ഒരു വശത്തൂടെ സംസാരിക്കുമ്പോൾ മറ്റൊരാള് വേറെ വശത്തൂടെ ചെവിയിൽ വെച്ച് കേൾക്കണം. അതായത് ഒരു ഭാഗം സംസാരിക്കാൻ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു വശം നമ്മൾ കേൾക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ പരീക്ഷണത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നൂല് നല്ലോണം അയച്ചിടുക. അയച്ചിട്ട് സംസാരിക്കുമ്പോൾ ശബ്ദം ശരിക്കും കേൾക്കുന്നുണ്ടോ? ഇനി രണ്ടാമതൊന്ന് പരീക്ഷിക്കാം. ഈ നൂല് നല്ലോണം വലിച്ചു പിടിക്കാം. വലിച്ചു പിടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇനി മൂന്നാമത്തെ പരീക്ഷണം ചെയ്തു നോക്കിയാലോ. അതിനായിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നൂല് ഏതെങ്കിലും മരത്തിലോ തൂണിലോ അങ്ങനെ ഒരു വസ്തുവിൽ തൊട്ടുകൊണ്ട് സംസാരിക്കുക. ഇപ്പൊ എങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്? ഇനി നമുക്ക് നാലാമത്തെ പരീക്ഷണം ചെയ്തു നോക്കിയാലോ. അതിനായിട്ട് നമ്മള് ഒരു മരത്തിലോ തൂണിലോ മറ്റൊരു നൂല് കെട്ടിവെക്കുക. അതിന്റെ അറ്റത്ത് നമ്മൾ ഒരു കുടുക്ക് ഉണ്ടാക്കണം. ഈ പേപ്പർ കപ്പിൽ ഒരെണ്ണം ആ കുടുക്കിനകത്തൂടെ കടന്നു പോകാൻ വിധത്തിലായിരിക്കണം കുടുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം ഇത് ഈ നൂല് നല്ലോണം വലിച്ചു പിടിച്ച് നിങ്ങൾ സംസാരിച്ചു നോക്കൂ. രണ്ടറ്റത്ത് നിന്നും ശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നത്? നമുക്ക് അഞ്ചാമതൊരു പരീക്ഷണം കൂടെ ചെയ്തു നോക്കാം. ഇതിനായി നമുക്ക് ഒന്നിലേറെ കുടുക്കിലൂടെ നൂലെടുത്തതിന് ശേഷം നല്ലോണം വലിച്ചു പിടിച്ച് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലൊക്കെ സംസാരിച്ചു നോക്കാം. ഇപ്പൊ എങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്? ഇനി ആറാമതൊരു പരീക്ഷണം. നൂലിന്റെ ഇടയിൽ മറ്റൊരു നൂല് കൂടെ കെട്ടി മൂന്നാമതൊരു കപ്പ് ഘടിപ്പിച്ച് മറ്റൊരാളെ കൂടെ നിർത്തി രണ്ടു പേർക്ക് ഒരേ സമയം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ചാലോ. നല്ലോണം വലിച്ചു പിടിച്ച് വേണം നിങ്ങൾ സംസാരിക്കാൻ കേട്ടോ. നിങ്ങളുടെ ഈ കളിഫോണ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുമല്ലോ. എല്ലാവർക്കും കളിഫോൺ ഇഷ്ടമായോ? ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. മാത്രമല്ല ഇതുപോലെ മറ്റെന്തൊക്കെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് കൂടെ ശ്രമിക്കണേ. നമ്മളപ്പോ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾ ഇതുപോലെ കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. മാത്രമല്ല ഏതൊക്കെ പരീക്ഷണങ്ങൾ ചെയ്തപ്പോഴാണ് ശബ്ദം കേൾക്കാൻ സാധിച്ചത്, എപ്പോഴൊക്കെയാണ് കേൾക്കാൻ പറ്റാതിരുന്നത് എന്നൊക്കെ ഒരു നോട്ട് പുസ്തകത്തിൽ കുറിച്ചു വെക്കണം. ഇത് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ എല്ലാരും ഫോണ് സൂക്ഷിച്ച് വെച്ചോളൂ. പേപ്പർ കപ്പ് കൊണ്ടൊരു ഫോൺ, ഉഗ്രൻ ഐഡിയ, ടോയ് ടെലിഫോൺ, ഇതൊക്കെ ചെയ്തു നോക്കുന്നതിനുള്ള ഹരം ഒന്ന് വേറെ തന്നെയാണ്.